ീൻ ജനതയ്ക്കുള്ള സഹായം ഉടൻ പുനരാരംഭിക്കുമെന്നും പി എൽഒ മിഷൻ വാഷിങ്ടണിൽ ആരംഭിക്കുമെന്നും കമല ഹാരിസ് പറഞ്ഞു ശ്രദ്ധേയമായ ഇത്തരമൊരു പുനർവിചിന്തനം അല്ലെങ്കിൽ യു എസ് സർക്കാരിൽ വരുത്തുന്ന നയവ്യതിയാനം നൽകുന്ന സന്ദേശം എന്താണ് നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ജോ ബൈഡൻ വിജയിച്ചത് ലോകത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് വലിയ സന്തോഷവും ആവേശവും ആത്മവിശ്വാസവും പകരുന്നതാണ് അത് കേവലമായ ഒരു വിജയം മാത്രമല്ല ആ വിജയത്തിലൂടെ ഇന്നലകളിൽ ഡൊണാൾഡ് ട്രംപ് നടത്തിയ നയങ്ങളും നയവ്യതിയാനങ്ങളും തിരുത്താനുള്ള ചടുലവും വ്യക്തവുമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരമായി തന്നെ വിജയിച്ചവർ കാണുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് സാധാരണ ഒരു എലക്ഷന് മത്സരിക്കുമ്പോൾ ഒരു അജണ്ട മുന്നോട്ട് വെക്കുകയും വിജയിച്ചു കഴിയുമ്പോൾ കാര്യങ്ങൾ പൂർത്തിയായി എന്നുള്ള നിലയിൽ അവിടെ അവസാനിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞതുപോലെ ശക്തിയുടെ ഉദാഹരണമായിട്ടല്ല ഉദാഹരണങ്ങളുടെ ശക്തിയാണ് തങ്ങൾ കാണിക്കാൻ പോകുന്നത് എന്ന് ജോ ബൈഡൻ പറഞ്ഞതിൻ്റെ ആ സന്ദേശം അക്ഷരാർത്ഥത്തിൽ സാധൂകരിക്കും വിധമുള്ള നിലപാടുകൾ എടുക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നിയുക്ത അമേരിക്കൻ വൈസ് പ്രസിഡന്റും ഡെമോക്രാറ്റുകളുടെ വിജയത്തിന് വലിയ കാരണമായി തീരുകയും ചെയ്ത കമല ഹാരിസ് അറബ് ന്യൂസിനോട് പറഞ്ഞത് വളരെ വ്യക്തമാണ് ഫലസ്തീനികളോട് ഡൊണാൾഡ് ട്രംപ് നടത്തിവന്ന നിലപാട് നയം വ്യക്തമായി അത് പുനരചിക്കുമെന്നും അത് മാറ്റിമറിക്കുമെന്നും കമല ഹാരിസ് വ്യക്തമായി പറഞ്ഞു ഫലസ്തീനികൾക്ക് നൽകുന്ന സഹായങ്ങൾ തുടരുക തന്നെ ചെയ്യും മുൻകാലങ്ങളിൽ ഫലസ്തീൻ ജനങ്ങൾക്ക് വേണ്ടി അവർക്ക് സേവനങ്ങൾ നൽകാനായി ഒരു പി മിഷൻ വാഷിങ്ടണിൽ പ്രവർത്തിച്ചിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിനെ അംഗീകരിക്കുകയും അവരുടെ കൈയേറ്റങ്ങളെ സ്ഥിരപ്പെടുത്തുകയും എന്നിട്ട് അത്തരം കയ്യേറ്റം കാണിച്ച രാജ്യത്തെ അറബ് രാജ്യങ്ങളെക്കൊണ്ട് അധികാരവും കച്ചവടവും മറയാക്കി അംഗീകരിക്കുകയും ചെയ്തിരുന്നു അതിന് മാറ്റമുണ്ടാകുമെന്നും പി മിഷൻ ഓഫീസ് വാഷിംഗ്ടണിൽ തുടങ്ങുമെന്നും കമലാ ഹാരിസ് പറഞ്ഞു സത്യത്തിൽ ഒറ്റപ്പെട്ടുപോയ അകാരണമായി അടിച്ചമർത്തപ്പെടുന്ന നീതി നിഷേധിക്കപ്പെടുന്ന ഒരു ജനതയ്ക്ക് പൂർണ്ണമായ അല്ലെങ്കിലും സമാധാനവും ശാന്തിയും അല്ലെങ്കിലും അവരുടെ വികാരങ്ങളെ കൂടി പരിഗണിക്കുമെന്ന് വിജയികൾ അംഗീകരിക്കുന്നത് വലിയ ആശ്വാസകരമായ കാര്യമാണ് ഫലസ്തീനിലെയും ഇസ്രയേലിലെയും ജനങ്ങൾക്ക് സമാധാനമായി ജീവിക്കാനും രണ്ടുപേരെയും തുല്യരായ മനുഷ്യരായി കാണാനുമാണ് ജോ ബൈഡൻ്റെ സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് കമല ഹാരിസ് അറബ് ന്യൂസിനോട് പറഞ്ഞു ഏതാനും ദിവസങ്ങളായി അവർ വിജയിച്ച ശേഷം ഈ വിഷയത്തിൽ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുകയെന്ന് കാര്യമൊന്നുമില്ലെങ്കിലും ട്രംപിൻ്റെ കാൽപ്പടിക്ക് കീഴിൽ ഞെരിഞ്ഞമർന്ന അറബ് രാജ്യങ്ങൾ കാത്തിരിക്കുമ്പോഴാണ് കമല ഹാരിസ് ഈ വ്യക്തമായ എത്തിയത് അവിടുത്തെ ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തകർത്തെറിയുമ്പോൾ അവരെ പലായനം ചെയ്യിക്കുമ്പോൾ അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് അവരെ ഓടിക്കുമ്പോഴൊക്കെ വെറും കാഴ്ചക്കാരനായി അവിടെ സമാധാനമുണ്ടെന്നും ആ സമാധാനത്തിന് വേണ്ടി നോബൽ സമ്മാനം ആഗ്രഹിക്കുകയും ചെയ്ത ഒരു വിഡ്ഡിയാണ് ഡൊണാൾഡ് ട്രംപ് അയാൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ കച്ചവട ലാഭത്തിനപ്പുറത്ത് മനുഷ്യൻ്റെ വികാരങ്ങൾ ഉൾക്കൊള്ളാനോ ഒരു ജനതയുടെ അഭിലാഷങ്ങളെ നെഞ്ചേറ്റാനോ ഒരു നിമിഷം പോലും ശ്രമിച്ചിട്ടില്ലാത്ത ഒരു ഭരണാധികാരിക്കുള്ള ഉത്തരമാണ് കമലാ കമലാഹാരിസിൻ്റെ ഈ വാചകങ്ങൾ സ്വാഭാവികമായി അത് പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ച് ഫലസ്തീൻ ജനങ്ങൾക്ക് ആശ്വാസകരമാകുന്ന ഒരു കാര്യം തന്നെയാണ് അകാരണമായി അവരെ കൊന്നു തള്ളുന്ന അവരെ പീഡിപ്പിക്കുന്ന അവരെ മനുഷ്യരായി കാണാത്ത ഒരവസ്ഥയിൽ നിന്ന് മാറി അവർക്ക് വേണ്ടി സഹായവും അവരുടെ വിഷയങ്ങൾ കേൾക്കുന്നതിനും അവരുടെ വിഷയങ്ങൾ അറിയുന്നതിനും എത്രയോ നാൾ മുമ്പ് തുടങ്ങിയതാണ് പി എൽ ഒ മിഷൻ യാസർ അറാഫാത്തിൻ്റെ കാലത്തൊക്കെ തുടങ്ങിയതാണ് പക്ഷേ അവിടെ എല്ലാം ഭദ്രമായി എന്ന് പറഞ്ഞിട്ട് ഈ വൃത്തികെട്ടവൻ അത് അടച്ചുപൂട്ടുകയായിരുന്നു അത് വളരെ വേഗം പുനരാരംഭിക്കുമെന്നാണ് കമലാ ഹാരിസ് പറഞ്ഞിട്ടുള്ളത് അത് സന്തോഷകരമാണ് പങ്കുവെക്കപ്പെടേണ്ടതാണ്